കാസർഗോഡ് മാങ്ങാട് സി പി എം പ്രവർത്തകൻ ബാലകൃഷ്ണനെ കൊലപ്പെടുത്തിയ കേസിൽ ഒളിവിൽ പോയത് ഡി സി സി പ്രസിഡന്റ് ശ്രീ കെ ശ്രീധരന്റെ നിർദ്ദേശപ്രകാരമെന്ന് പ്രതിയുടെ വെളിപ്പെടുത്തൽ. കേസിൽ നിന്ന് രക്ഷിക്കാമെന്ന് കോൺഗ്രസ് നേതൃത്വം ഉറപ്പു നൽകിയിരുന്നുവെന്നും യൂത്ത് കോൺഗ്രസ് നേതാവായ പ്രതി ഷിബു വെളിപ്പെടുത്തി. വാർത്താസമ്മേളനത്തിന് ശേഷം പോലീസിന് കീഴടങ്ങാൻ ശ്രമിച്ച പ്രതിയെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു. സി കെ ശ്രീധരൻ ജില്ലാ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റാണ്, പക്ഷേ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണെന്ന് എന്നോട് കുറച്ച് മാറി നിൽക്കാൻ പറഞ്ഞു. ബാലകൃഷ്ണൻ വധത്തിന് പിന്നിൽ ജില്ലയിലെ ഉന്നത കോൺഗ്രസ് നേതാക്കളുടെ ഗൂഢാലോചനയുണ്ടെന്നും ഷിബു ആരോപിച്ചു. തന്നെ പോലീസ് കള്ളക്കേസിൽ കുടുക്കുകയായിരുന്നുവെന്നും ഡി സി സി പ്രസിഡന്റ് സി കെ ശ്രീധരന്റെ നിർദ്ദേശപ്രകാരമാണ് രണ്ട് വർഷത്തോളം ഒളിവിൽ കഴിഞ്ഞതെന്നും ഷിബു പറഞ്ഞു. ഒളിവ് ജീവിതം മടുത്തതോടെയാണ് കീഴടങ്ങാൻ തീരുമാനിച്ചത്. വാർത്താസമ്മേളനത്തിന് ശേഷം പോലീസിൽ കീഴടങ്ങാൻ ശ്രമിച്ച ഷിബുവിനെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു. സി ഐയുടെ നേതൃത്വത്തിൽ കൂടുതൽ പോലീസ് എത്തിയാണ് പിന്നീട് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. 2013 സെപ്റ്റംബർ 13 ബാലകൃഷ്ണനെ 7-അംഗ കോൺഗ്രസ് സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്.